ഇവിടെ ഇവിടെ ഓരോ ഗെയിം കളിച്ച് ഫുള്ള് പ്രൈസ് അടിക്കുക. ഓരോരോ പോയിന്റ് കടക്കാർക്കെല്ലാം നഷ്ടമെന്ന് തോന്നുന്നു. ഫുള്ള് പ്രൈസ് അടിച്ച് പ്രൈസ് അടിച്ച് അവർ ഒരു വട്ടം പ്രൈസ് അടിക്കുമ്പോഴേ പൊയ്ക്കോളാൻ പറയും, ഇനി പറ്റത്തില്ല പൊയ്ക്കോ പൊയ്ക്കോ എന്ന്. I want you to show me how to get to know someone like you, someone like you. I want you to know me, 'cause I know then you'll see we can be true, we can be true. I want you to see what I see in us, something so real, something so real. ഹലോ മച്ചാൻ മാരെ, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു മൈ ഹെവി വ്ളോഗ്. ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ ഒരു പള്ളി പെരുന്നാളാണ്. ഞങ്ങളിപ്പോൾ ദുബായിലുള്ള പള്ളിയുടെ അടുത്താണ്. ഏത് പള്ളി? അപ്പം ഞാൻ കാണിച്ചുതരാം ഇവിടുത്തെ പള്ളിയും ഇവിടെ ഫാമിലി ഫെസ്റ്റിനുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങളും എല്ലാം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഇതാണ് ഇവിടുത്തെ സെന്റ് മേരീസ് കാത്തലിക് ചർച്ച്. ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ, ഓഡിറ്റോറിയം അല്ലല്ലോ, ഏതെന്താ പറയുന്നത്, ഓപ്പൺ സ്റ്റേജ്. ഇത് നമ്മുടെ സെന്റ് മേരീസ് കാത്തലിക് ചർച്ച്. അവിടെ ഓപ്പൺ സ്റ്റേജിൽ പ്രോഗ്രാംസ്, ഡാൻസ്, അവിടെ പല വെറൈറ്റീസ് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ നോയ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട്. മച്ചാമാരെ, ഇവിടെ നടക്കുന്നത് ഫാമിലി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് ആണ്. എന്നുവെച്ചാൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ആണ് ഇവിടെ ഒരൊറ്റ ചർച്ചിൽ ടൈമിംഗ് അനുസരിച്ച് പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ഫാമിലി ഫെസ്റ്റ് നടക്കുകയാണ്. ആ ഫെസ്റ്റില് എനിക്കൊന്നും എല്ലാ നാഷണാലിറ്റി ഇവിടെ വരുന്നുണ്ട്. കേരളീയരുണ്ട്, അതുപോലെ ഫിലിപ്പൈൻസ് ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് അവർക്ക് പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ ഇതുപോലെ കിഡ്സിന്റെ പ്ലേ ഏരിയ ഉണ്ട്, സ്റ്റോളുകളുണ്ട്, പല പല ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫാമിലി ഫെസ്റ്റ് ആണ് ഇന്ന് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് റൂമിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ദുബായിലെ ആ ഒരു ഫാമിലി ഫെസ്റ്റ്, ചർച്ചിൽ നടക്കുന്ന ഫാമിലി ഫെസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ ഒക്കേഷണലി ഇവിടെ ചർച്ചിലും വരാറുണ്ട് ഇരിക്കാൻ വേണ്ടി. ഇല്ല, മനസ്സിലായില്ല, അപ്പം ഒന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് മെഴുകുതിരി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഒരൊറ്റ സ്റ്റിക്കിൽ കത്തിക്കണം. അതാണ് ഇവിടുത്തെ ഗെയിം. ഇങ്ങനെ കുറെ സ്റ്റാളുകളുണ്ട് ഇവിടെ. അപ്പൊ അതെല്ലാം നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടോ. ഒരൊറ്റ സ്റ്റിക്കിൽ കത്തിക്കാൻ പോയി, ഈ ഒരൊറ്റ സ്റ്റിക്ക് കത്തിക്കാൻ അടുത്ത ഗെയിം എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ആരോ ഇല്ല, ഈ ആരോ വെച്ചിട്ട് നമ്മളിങ്ങനെ എറിയണം. എറിഞ്ഞോ, എറിഞ്ഞോ. We all are enjoying in Dubai. ഫ്രണ്ട്സ്, ഇവിടെ പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു ഇത് കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സെൽഫിയോ വീഡിയോയോ ഒക്കെ എടുക്കാം. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കട്ടൗട്ട് വെച്ചേക്കുന്നത്. നല്ല രസമാണ് മച്ചാമാരെ. ഇത് ശരിക്കും പെരുന്നാൾ പോലെ തന്നെയാണ്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്, ഇവിടെ ഒരുപാട് ഗെയിമുകളുണ്ട്, പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഫുഡുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ രണ്ട് ഗെയിം കളിച്ചു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ കുറച്ച് ഇവിടുത്തെ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ അവരെല്ലാം ഒരു സെലിബ്രേഷൻ മൂഡിലാണ്, ഒരു ഫെസ്റ്റിവൽ മൂഡിൽ തന്നെയാണ്. Thank you.
ഒരു ഗെയിം കളിച്ചതാ. അപ്പൊ ഓൾറെഡി ഒരു ബോബ് ഒരു ചോക്ലേറ്റ് കിട്ടി. ലാഭോ എന്തായാലും. ഓൾറെഡി സമ്മാനം കിട്ടിയപ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ഗെയിം കളിക്കാനുള്ള ഒരു ഇത് കൂടിയിട്ടുണ്ട്. ഇതുപോലെ ഡക്കുകളാണ്, അപ്പൊ അതിന്റെ ബാക്കിൽ നമ്പർ ഉണ്ട്. ആ സെയിം നമ്പറുള്ള ഡക്കുകളെ എടുക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടും. ഇവിടെ ഫ്രണ്ട്സ്, ഇത് പല പല ആൾക്കാരുടെ എന്ന് വെച്ചാൽ പല പല നാഷണാലിറ്റിയുടെ ഫുഡ് ഇവിടെ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഇവിടുത്തെ ഈ സെഷൻ. ഇത് ഓരോ പാർട്ട് ബൈ പാർട്ടാണ്. ഒരു സ്ഥലത്ത് മൊത്തം ഈ പുതിയ ന്യൂ എക്സിബിഷൻ ഹാൾ പോലെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റോളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പം പോയത് ഗെയിം ഏരിയ, അങ്ങനത്തെ ഏരിയ ആണ്. ഇതിപ്പോൾ ഫുഡിന് വേണ്ടി വെച്ചേക്കുന്ന ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടോട്ട് പോകാം. It's all Filipino dish. Yes, yes. You want to know the name? Can I take video? It's okay. This is pansit. This is tinuguan. This is pork barbecue. This is pork siomai. Yeah. This is giniling pork also. And this is vegetable spring roll. This is pork sisig, pork barbecue. Thank you. Welcome. അപ്പൊ ഇവിടെ എവിടെ ചെന്നാലും നമ്മൾ കേരള ഫുഡല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോ അമ്മച്ചിയുടെ അടുക്കള എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങി. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കരിമ്പ് ജ്യൂസ് പത്ത് തരുന്നു സാർ. ഇവിടെ മൊബൈലിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കരിമ്പ് ജ്യൂസ്. ഒരു കൂപ്പൺ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മച്ചാൻ പറ, ഇതൊക്കെയാണ് ഫാമിലി ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ. ഇത് ഫാമിലി ഫെസ്റ്റ് 2019 ആയിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ വന്ന് എന്തൊക്കെ രസങ്ങളുണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടതാണ്. പിന്നെ നമ്മൾ ഏത് റിലീജിയൻ ആണെങ്കിലും എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശരിക്കും ദൈവമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അത് നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഒരു ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്, അല്ലെങ്കിൽ ഒരു എനർജി നമുക്ക് തരും. അപ്പം ഇതൊരു റിലീജിയസ് വ്ളോഗോ അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ ദുബായിൽ നടന്നൊരു ഫാമിലി ഫെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വന്ന് ജസ്റ്റ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എടുത്തതേ ഉള്ളൂ. അപ്പം എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ. എല്ലാവരും നല്ല എനർജിയോടെ മുന്നോട്ട് പോകട്ടെ. വിനേഷ് ഏജൻസി വീട്ടിൽ പോകുന്നു. അപ്പം അടുത്തൊരു കിഡിലെ ഹെവി വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെ വിനേഷ് ഹിയർ, എൻ്റെ വൈഫിനോടൊപ്പം സൈനിങ് ഓഫ്.